ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരി മലയാളം മീഡിയം ഗ്രാജുവേറ്റ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അടിയന് തിരുവചനമായി നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന അനുഗ്രഹിത നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവകാശങ്ങൾ കൈവശമാക്കുക എന്നതിലും അന്തർലീനമായിരിക്കുന്ന ഒന്നാണ്. കയ്യിലൊരു കല്ലുമേന്തി കാട്ടുമൃഗങ്ങളുടെ കാൽപ്പാട് പിന്തുടർന്ന പ്രാചീന മനുഷ്യൻ മുതൽ കമ്പ്യൂട്ടർ റൂമിൽ കണ്ണു നട്ടിരുന്ന് കാര്യങ്ങൾ കൈത്തുമ്പിലൂടെ ചെയ്യുന്ന ആധുനിക മനുഷ്യനിലും ഈ പ്രവണത നമുക്ക് കാണുവാൻ കഴിയുന്നു. തിരുവചനം പഠിച്ചാൽ ഇതേ ചിന്ത തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇന്ന് പകലിലെ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ യോശുവയുടെ പുസ്തകം 1 അതിൻ്റെ 10-11 വാക്യങ്ങളിലേക്ക് തിരിക്കാം. അവിടെ ഇപ്രകാരം കാണുന്നു, യോശുവ ജനത്തിൻ്റെ പ്രമാണിമാരോട് കൽപ്പിക്കുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം പഠിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തിരഞ്ഞെടുത്ത മോശയുടെ മരണശേഷം അവരെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യോശുവയ്ക്ക് ദൈവം വലിയൊരു ദൗത്യമേൽപ്പിക്കുന്നു. ദൈവം തന്നോടറിയിച്ച കാര്യങ്ങൾ ജനത്തോടറിയിക്കുവാൻ അവരുടെ പ്രമാണിമാരോട് കൽപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് പകലിൽ നാം വായിച്ച ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. കടന്നു ചെന്ന് ദേശം കൈവശമാക്കുക എന്നതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഗ്രാജുവേറ്റ്സ് ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയുവാൻ ക്രിസ്തുവേശുവിൽ ശരണപ്പെടുന്നു. 1 വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. ഇസ്രായേൽ മക്കളെ മിസ്രമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് കനാൻ ദേശം ദൈവം വാഗ്ദത്തം നൽകി. നയിക്കുവാൻ തിരഞ്ഞെടുത്ത മോശയുടെ മരണശേഷം നയിക്കുവാൻ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. പ്രധാനപ്പെട്ട 4 വാഗ്ദത്തങ്ങൾ നൽകുവാനിടയായി തീർന്നു. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശം നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. 2, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. 3, ഞാൻ നിന്നോട് കൂടെയിരിക്കും. 4, ഞാൻ നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. അധൈര്യപ്പെട്ടു പോകാവുന്ന അവസ്ഥയിലും ഉറപ്പ് നഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലും തങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവം തന്നോട് അരുളി ചെയ്ത വാഗ്ദത്തത്തിന് കടിയുമെന്ന് തിരിച്ചറിഞ്ഞ യോശുവ ജനത്തിൻ്റെ പ്രമാണിമാരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ കടന്നു ചെന്ന് ദേശത്തെ കൈവശമാക്കുവാൻ ജനത്തെ ഒരുക്കുക. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണെന്നുള്ള ഉറപ്പ് യോശുവയ്ക്കുണ്ടായിരുന്നു. ആ ഉറപ്പ് തിരിച്ചറിഞ്ഞ് വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജനത്തോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഒരുങ്ങണം കടന്നു ചെന്ന് ദേശം കൈവശമാക്കുവാൻ. അങ്ങനെയെങ്കിൽ ഈ ദൈവദിനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഗ്രാജുവേറ്റ്സിനോട് എനിക്ക് പറയുവാനുള്ളത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് വാക്കു പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദത്തത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ദേശത്തെ കൈവശമാക്കുവാൻ നാം ധൈര്യത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ, ഒരുക്കത്തോടെ കടന്നു പോകുന്നുവെങ്കിൽ, വാഗ്ദത്തം ചെയ്ത കർത്താവ് യോശുവയോട് കൂടെ ഇരുന്ന പോലെ എന്നോടും നിങ്ങളോടും കൂടിയിരിക്കും, ദേശങ്ങളെ കൈവശമാക്കുവാൻ നമുക്ക് സാധിക്കും. 2, പ്രമാണത്തിൽ നിലനിൽക്കുക. യോശുവയുടെ പുസ്തകം 1 അതിൻ്റെ 5 വാക്യത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ 6-8 ഭാഗത്ത് യോശുവ ചെയ്യേണ്ട കാര്യം പറയുന്നു. അതിൽ പ്രാധാന്യമർഹിക്കുന്നതും ദൈവം ഊന്നൽ നൽകിയിരിക്കുന്നതുമായ കാര്യം പ്രമാണത്തിൽ നിലനിൽക്കുക എന്നതാണ്. 1, പ്രമാണം അനുസരിച്ച് നടക്കണം. 2, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. 3, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. 4, രാവും പകലും ഇത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനുശേഷം അതിപ്രധാനമായ മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവ് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്താൽ നിന്റെ പ്രവൃത്തി സാധിക്കും. പ്രിയ കേൾവിക്കാരെ, ശ്രദ്ധിക്കുന്ന ഗ്രാജുവേറ്റ്സ്, നിങ്ങളോട് പറയുവാനുള്ളത്, യോശുവയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഏതെല്ലാം പ്രതിസന്ധികൾ തങ്ങളുടെ നേരെ വന്നാലും ഏതെല്ലാം എതിർപ്പുകൾ തങ്ങളുടെ യാത്രയിൽ മുൻപിലുണ്ടെങ്കിലും പ്രമാണത്തിൽ നിലനിൽക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന തങ്ങൾക്ക് ദേശത്തെ കൈവശമാക്കുവാൻ കഴിയുമെന്ന ഉറപ്പ് യോശുവയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ദിനങ്ങളിൽ പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് വചനപ്രകാരം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അതേ ഉറപ്പുണ്ടായിരിക്കണം. നമ്മെ അയക്കുന്ന ദേശത്തെ കൈവശമാക്കുവാൻ, നമ്മെ അയക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മാക്കളെ നേടുവാൻ പ്രമാണത്തിൽ നിലനിൽക്കുന്ന നമുക്കും കഴിയും. പ്രിയ ഗ്രാജുവേറ്റ്സിനോട് പറയുവാനുള്ളത്,
നമ്മെ ദൈവം അയക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ നിന്ന് വചനം പ്രമാണിക്കുന്നുവെങ്കിൽ യോശുവയുടെ കൂടെ ഇരുന്ന് ദേശത്തെ കൈവശമാക്കുവാൻ അവരെ ശക്തീകരിച്ച, അവരെ ബലപ്പെടുത്തിയ അതേ ദൈവം ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മോടും കൂടെയുണ്ട്. ആകയാൽ വചനത്തെ പ്രമാണിച്ചുകൊണ്ട്, പ്രമാണത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷ നയിക്കുവാൻ ദൈവം നമ്മളിടയാക്കട്ടെ. മൂന്നാമതായി, ഒരുക്കത്തോടെ പുറപ്പെടുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ യോശു ഇപ്രകാരം പറയുന്നു, ജനത്തിൻ്റെ പ്രമാണിമാരോട് 3 ദിവസം കഴിഞ്ഞ് യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിക്കൊള്ളുവീൻ. സാധാരണ രീതിയിൽ നമുക്കൊരു യാത്രയ്ക്ക് മണിക്കൂറുകളുടെ ഒരുക്കം ആവശ്യമാണെങ്കിൽ, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ക്രമീകൃതമായി ദൈവവചനം പഠിച്ച് സുവിശേഷ വയലുകളിലേക്ക് ഇറങ്ങി അനേക ആത്മാക്കളെ നേടുവാൻ തയ്യാറായിരിക്കുന്ന, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരുക്കം എത്രയോ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെയും നിങ്ങളെയും ദൈവമാക്കുന്ന സ്ഥാനമേതെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ആത്മാക്കളെ നേടുവാനുള്ള ആത്മീക ബലം പ്രാപിച്ചുകൊണ്ട് ഒരുക്കത്തോടെ ഞാനും നിങ്ങളും കടന്നു പോകുവാൻ തയ്യാറായാൽ ദേശങ്ങളെ കൈവശമാക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ യോശുവയോട് കൂടിയിരുന്ന ദൈവം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന അന്ത്യനിയോഗത്തിൽ ഇപ്രകാരം കാണുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടണം, 2 കൽപ്പന പ്രമാണിക്കണം. ഇങ്ങനെ ചെയ്താൽ ദൈവം യോശുവയോട് പറഞ്ഞ അതേ വാക്ക് തന്നെ ശിഷ്യന്മാരോടും പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ആയിരിക്കുന്ന ഈ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തി നോക്കിയാൽ, അനാഥർ, ആലംബഹീനർ, ആശ്രയമറ്റവർ, ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന ഒരു സമൂഹം, അനീതി കൊണ്ട് അണികളെ അമ്മാനമാടുന്ന അധികാരികളുടെ ഇടയിലേക്ക്, അധാർമികത അതിർവിട്ട ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്ക്, ആധുനികതയിൽ അധംപതിച്ച ഒരു തലമുറയുടെ ഇടയിലേക്ക്, അവനിൽ അവതരിച്ച യേശു കർത്താവിൻ്റെ അന്ത്യ നിയോഗവുമായി ഒരുക്കത്തോടെ കടന്നു പോകുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവെങ്കിൽ, അവരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ, അവരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ, അവരെ ദൈവമക്കളായി തീരുവാൻ, സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. ആകയാൽ ഒരുക്കത്തോടെ പുറപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്കും തയ്യാറുണ്ടോ? നാം ഒരുക്കത്തോടെ ഇന്ന് മുതൽ പുറപ്പെടുവാൻ തയ്യാറായാൽ, നാം ഒരുക്കത്തോടെയാണ് പുറപ്പെടുന്നതെങ്കിൽ, ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ നമ്മളുടെ ജീവിതത്തിന് വലിയ ചെയ്തെടുക്കുവാനുണ്ട്. ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ അനേകരെ ക്രിസ്തുവിന് വേണ്ടി നമ്മളുടെ നേടുവാൻ ആ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഒരുക്കത്തോടെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകണം. സുപ്രസിദ്ധ ലോകപ്രസിദ്ധ ക്രിക്കറ്റ് കളിക്കാരനായിരിക്കെ അത് വേണ്ടെന്ന് വെച്ച് ജീവിതം സുവിശേഷ വേലയ്ക്ക് മാറ്റിവെച്ച മഹാനായ സിറ്റി ഷെഡിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്, സുവിശേഷ വേലയുമായി നിങ്ങൾ ലജ്ജയോടെ പോകരുത്, ഒരിക്കലും ഭയപ്പെടരുത്, ധീരതയോടെ സുവിശേഷം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ കൊടി ഈ ഭൂമിയിൽ ഒരിക്കലും താഴ്ത്തി കെട്ടരുത്, അത് ഉയർത്തിപ്പിടിക്കുക, വലിയ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഒരു സൈനികൻ്റെ മുഖത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. അങ്ങനെയെങ്കിൽ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഗ്രാജുവേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത്, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ച് പ്രമാണത്തിൽ നിലനിന്ന് ഒരുക്കത്തോടെ നാം പുറപ്പെട്ട് അനേക ആത്മാക്കളെ നേടി അങ്ങാം നിത്യതയുടെ തീരത്ത് ബയൂലദേശത്ത് അവകാശമെന്ന പ്രതിഫലം പ്രാപിക്കുവാൻ കാത്തിരുന്നു കൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷം നിർവഹിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ.